Hi dears, welcome back to Aryaz Art Craft. Apa endekkinte vishesham ellarum safe aayittu irikkunnu vishwasikkunnu. Appo nammal innu cheyan vannathu oru ladybird inaanu. Appo ladybird ine cheyan vendi nammal aadyam thanne oru Kinderjoy da oru idedukka paathram polathe oru plastic inde idaanallo adinte oru side namukku edukka innittu aanu eduthittu adinte side il venna ingante torakkana salayokke undavilli adakku onnu vetti kalaya naan ingane scissors ubheechittu onnu vetti kalaya adakka. അപ്പോൾ നമ്മുടെ കിൻഡർജോയുടെ സൈഡൊക്കെ വെട്ടി നല്ല കുട്ടപ്പനാക്കി എടുത്തിട്ടുണ്ട് നമ്മുടെ കിൻഡർജോയിനെ. ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടിഷ്യൂ പേപ്പർ എടുക്കാം. ഞാൻ രണ്ട് ടിഷ്യൂ പേപ്പറാണ് എടുക്കുന്നത്, കണ്ടോ? എൻ്റെ കുഞ്ഞ് ടിഷ്യൂ പേപ്പേഴ്സാണ്. നിങ്ങളുടെ വലുതാവാൻ സാധ്യതയുണ്ട്, പല സൈസിലായിരിക്കും. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പാണ്, ഞാൻ രണ്ടെണ്ണമാണ് എടുക്കുന്നത്. നമ്മുടെ കിൻഡർജോയുടെ മുകളിലൊന്ന് കവർ ചെയ്ത് കൊടുക്കാനാണ്. നമ്മുടെ അല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ച് ഇരിക്കില്ല, കാരണം അത് പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ്. നിങ്ങൾക്ക് അധികമൊന്നും വേണ്ട, വരില്ല. ടിഷ്യൂ പേപ്പർ വലുതാണെങ്കിൽ ഒരെണ്ണം മതി കേട്ടോ. നിങ്ങൾ രണ്ട് പ്രാവശ്യം ഒന്ന് കവർ ചെയ്ത് കൊടുക്കാനുണ്ട്. അതിനുവേണ്ടി നമ്മൾ ആദ്യം തന്നെ കുറച്ച് വെള്ളം എടുക്കുക. അധികം വേണ്ട, ഒരു ഒരു സ്പൂൺ വാട്ടറെങ്കിലും മതി. എന്നിട്ട് നമുക്ക് അതിലോട്ട് കുറച്ച് ഗ്ലൂവും കൂടി ഒഴിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം നന്നായിട്ട്. അപ്പോൾ നമ്മുടെ വെള്ളവും ഗ്ലൂവും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ കിൻഡർജോയുടെ പ്ലാസ്റ്റിക്കിൻ്റെ ആ പാത്രം ഒന്ന് എടുക്കുക. എന്നിട്ട് അതിനുമായിട്ട് ടിഷ്യൂ പേപ്പർ ഒന്ന് വെച്ച് എടുക്കുക. എന്നിട്ട് നമുക്ക് ഒരു ബ്രഷ് യൂസ് ചെയ്തിട്ട് ആ വാട്ടർ ഗ്ലൂവും കൂടി മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് കൂടി ഒന്ന് തേച്ച് കൊടുത്താൽ മതി. അതിനുശേഷം ഒന്ന് ഡ്രൈ ആകാൻ വെക്കേണ്ടതാണ് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ലേഡി ബേർഡിൻ്റെ ഹെഡ് നമ്മൾ വരച്ചിട്ടുണ്ടായിരുന്നു ബ്ലാക്ക് കളറ് അക്രിലിക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട്. ഇതിൻ്റെ ബോഡി നമുക്ക് റെഡ് പെയിൻറ്റ് ഒന്ന് അപ്ലൈ ചെയ്തെടുക്കാം. നമുക്ക് അതിൻ്റെ റെഡ് പെയിൻറ്റ് അടിച്ചപ്പോൾ അതിൻ്റെ മിഡിലായിട്ട് നമ്മൾ ബ്ലാക്ക് വെച്ചിട്ട് ഒരു വര ഇട്ടിട്ടുണ്ട്. നമ്മുടെ ലേഡി ബഗിന് സാധാരണമായിട്ട് കാണുന്നതാണ്. എന്നിട്ട് അതിൻ്റെ പുറത്തോട്ട് നമുക്ക് ഇനി കുറച്ച് കുറച്ച് ഡോട്ട്സ് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ബ്രഷിൻ്റെ ബാക്ക് സൈഡ് യൂസ് ചെയ്തിട്ട് നമ്മുടെ ബ്ലാക്ക് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി രണ്ട് സൈഡിലും കേട്ടോ. അപ്പോൾ ഡോട്ടൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഐസ് വരച്ച് കൊടുക്കാം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്നത് വൈറ്റ് പെയിൻ്റ് ആണ്. എന്നിട്ട് അതായത് വൈറ്റ് പെയിൻറ്റ് യൂസ് ചെയ്തിട്ട് ഒന്ന് സർക്കിളായിട്ടൊന്ന് നമ്മൾ ഡോട്ട് ഇട്ട് കൊടുത്ത് തന്നെ രണ്ട് ഡോട്ട് ഇട്ട് കൊടുത്താൽ മതി, വരച്ച് കൊടുത്താലും മതി. എന്നിട്ട് ആ ഡോട്ടിൻ്റെ നടുവിലോട്ട് നമ്മൾ ബ്രഷ് യൂസ് ചെയ്തിട്ട് ബ്ലാക്ക് കളറ് അക്രിലിക് പെയിൻറ്റ് എടുത്തിട്ട് അതിൻ്റെ നടുക്കോട്ട് ഒന്ന് കുത്തി കൊടുത്താൽ അപ്പോൾ നമ്മുടെ കണ്ണ് റെഡി. പിന്നെ ഒരു വായും കൂടി വേണ്ടി, ഒരു സ്മൈലി ഫേസ് പോലെ വായും കൂടി ഒന്ന് വരച്ച് കൊടുത്താൽ നമ്മുടെ ലേഡി ബഗ് ഇവിടെ റെഡിയാണ്. അപ്പോൾ നമ്മുടെ ക്യൂട്ടായിട്ടുള്ള ടൈനി ആയിട്ടുള്ള ലേഡി ബഗ് ഇവിടെ റെഡിയാണ്. ഇങ്ങനെ തന്നെ കുറച്ചും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യുക, ഈസിയാണ്. പിന്നെ ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ടാൽ. പിന്നെ ഷെയർ ചെയ്ത് കൊടുക്കുക. പറ്റുമെങ്കിൽ ഒന്ന് കസിൻസിനോ റിലേറ്റീവ്സിനോ ഒക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എൻ്റെ വീഡിയോസ് ചിലപ്പോൾ ഉപകാരമാവും. പിന്നെ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം ഒന്ന് എനേബിൾ ചെയ്യുക. ഓൾ ഇൻ വൺ ഓപ്ഷനാണ് എനേബിൾ ചെയ്യേണ്ടത്. എന്നാലും ഞാൻ ഫ്യൂച്ചറിലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ എൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അതേ സമയത്ത് കിട്ടുള്ളൂ. അപ്പോൾ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ. താങ്ക് ഫോർ വാച്ചിങ്.